ഗൈസ് വെൽക്കം ബാക്ക് ടു മാധവപ്പറ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആപ്പിള് ഫേസ്ബുക്കിനെ ബ്രേക്ക് ചെയ്യുന്നുള്ള ഒരു ന്യൂസ് ആണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രൈവസി പ്രൈവസി പ്രൈവസി. വാട്സാപ്പ് പുതിയതായിട്ട് എന്തോ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ മാറ്റം വന്നപ്പോൾ തന്നെ ഉടനെ ആൾക്കാർ അതിനെതിരായിരുന്നു, വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി, വേറൊരു ആപ്ലിക്കേഷനിലോട്ട് മാറി, ലൈക്ക് ടെലിഗ്രാം സിഗ്നൽ അങ്ങനത്തെ ആപ്ലിക്കേഷനിലോട്ട്. ആൻഡ് ഇവൻച്വലി വാട്സാപ്പ് അവരായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കി പറയുകയായിരുന്നു, ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ ഡേറ്റ ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യത്തില്ല. പക്ഷേ പേടിക്കേണ്ട, ഞാൻ വാട്സാപ്പിനെ കുറിച്ചെല്ലാം സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചാണ് മെയിനായിട്ട്. അപ്പോൾ ആപ്പിൾ ഇപ്പം പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്, 14.5. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സം ടൈം ബിറ്റ്വീൻ ഫെബ്രുവരി. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനിയും തൊട്ട് ആപ്പിൾ സ്റ്റോറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മളോടൊരു പോപ്പപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഇൻഫർമേഷൻ ഈ വെബ്സൈറ്റ് എല്ലാ വെബ്സൈറ്റിൽ പോകുമ്പോഴും ട്രാക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അത് ഉപയോഗിച്ചാണ് അവർ നമുക്ക് പേഴ്സണലൈസ് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആപ്പിളിന്റെ ആ ഡയലോഗ് ബോക്സ് കൊണ്ടുവരുന്നത്. നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ എന്റെ സ്റ്റാർട്ട് ബ്ലോക്കിംഗ് ദ ട്രാക്കേഴ്സ് ഓൺ യു. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ഫേസ്ബുക്കിന്, എസ്പെഷ്യലി ഫേസ്ബുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഫ്രീ സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറുള്ള ഫ്രീ സർവീസസിന്റെ അകത്തുള്ള പെയ്ഡ് കമ്പോണന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ വെബ്സൈറ്റ്സിന് കൊടുക്കുന്ന ഡേറ്റയാണ് അവർ നമുക്കെതിരെ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലേ ഫേസ്ബുക്കൊക്കെ പേഴ്സണലൈസ് അഡ്വർടൈസ്മെന്റ്സ് ആണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള ഒരാളെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പ് അഡിക്റ്റ് ആണെന്ന് വെച്ചോ, ഒരാഴ്ച മുമ്പ് ആ ആള് ഒരു വെബ്സൈറ്റിൽ പോയി ഒരു ഷൂ നോക്കി, ആ സമയത്ത് ആ ഷൂ മേടിക്ക് അവിടെ പൈസ ഇല്ലായിരുന്നു. സോ അവർ ആ വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവർക്ക് ചെക്ക് കിട്ടി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പം അവർ ആ സെയിം ഷൂ ഡിസ്കൗണ്ടഡ് പ്രൈസിന് കണ്ടു. ഓബിയസ്ലി ആ ആള്, ആ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അത് മേടിക്കും. മേടിക്കുമ്പോൾ എന്ത് പറ്റും? അവർ ഡെപ്റ്റിലാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ എല്ലാം അവരുടെ പ്രൊഡക്ഷനും ഫേസ്ബുക്കിനും പോകും. കാരണം ഫേസ്ബുക്ക് കാണിച്ച അഡ്വർടൈസ്മെൻറ്റ് വഴിയാണ് അവർ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനും അതിൻ്റെ ഒരു ശതമാനം ഫേസ്ബുക്കിനും പോകും. അപ്പോൾ അങ്ങനെയാണ് പേഴ്സണലൈസ് അഡ്വർടൈസ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടർ ചെയ്യുമായിരിക്കും എങ്ങനെയാണ് ഫേസ്ബുക്കിന് അറിയാവുന്നത് ഞാൻ ഈ വെബ്സൈറ്റിൽ പോയി എന്നുള്ളൊരു കാര്യം. അവരറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ദ ഫേസ്ബുക്ക് പിക്സൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഒരു പിക്സൽ, ഒരു ചെറിയൊരു പിക്സലാണ്, ചെറിയൊരു പിക്സൽ മീൻസ് ചെറിയൊരു പിക്സൽ, അതാണുള്ള പേര്, 1x1 സൈസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഫേസ്ബുക്ക് പിക്സല് ഈ പ്രൊഡക്ട്സിൻ്റെ വെബ്സൈറ്റ് വെക്കുമ്പം ആ ഒരു പിക്സലിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻ്റർനെറ്റ് ചെയ്തതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവൻച്വലി ഒരു നമ്മുടെ ഫുൾ ഫുട് പ്രിൻ്റ് തന്നെ ആ ഒരു പിക്സലിന് യുനോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് റിയലി എൻഗേജിങ് അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ഉണ്ടെങ്കിൽ, ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല, ആ ഷെയറിൻ്റെ വാല്യൂ ചെറുതായിട്ട് കുറയാൻ തുടങ്ങും ഈ 2-3 ആഴ്ചയ്ക്കുള്ളിൽ. കാരണം അപ്പോഴാണ് നമ്മുടെ iOS 14.5 ഇറങ്ങുന്നത്. എനിവേ, നിങ്ങൾ ഈ ഒരു വീഡിയോ എൻ്റർടൈനിങ് ആയിട്ട് ഞാൻ കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിലും കണ്ടാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം, തൽക്കാലം ബൈ.